ഹായ്, വെൽക്കം ടു മുനീസ് ക്രിയേഷൻ. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോണ്ട. നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ബോണ്ടയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോഴേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബോണ്ടയ്ക്ക് ആവശ്യമായ ഒരു മൂന്ന് പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്ന റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഈ പഴം എടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഞെരടി എടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ ഞെരടി എടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ഇടാം. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം പിന്നെ ഉണ്ട ശർക്കര ഇല്ലേ, അതിട്ടാലും മതി. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഇച്ചിരി പഞ്ചസാരയാണ്. അപ്പോൾ ഇനി പഞ്ചസാര ഇട്ട് ഇനി ഇതിൻ്റെ കുറച്ച് ഉപ്പും കുറച്ച് ആട്ടപ്പൊടി, എന്നുവെച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടിച്ചതും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിയാണ് ഏറ്റവും നല്ലത്. ഈ ബോണ്ട ഉണ്ടാക്കാൻ എല്ലാവരും എടുക്കുന്ന ഗോതമ്പ് പൊടിയാണ്. അപ്പം ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് ഇനി നമുക്ക് കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം ഇടണം. പിന്നെ അതിന് ശേഷം ഇച്ചിരി സോഡാപ്പൊടിയും പിന്നെ ഒരു കുറച്ച് ആട്ടപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയും ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇച്ചിരി ലൂസാണ് സംഭവം, അപ്പോൾ ഒരു ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റ് ആകാനുണ്ട്, ഒരു പൊടിക്ക് ടൈറ്റ് ആകാനുണ്ട്. അപ്പോൾ ഒരു കുറച്ചുകൂടെ നമ്മുടെ ആട്ടപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് കുഴച്ച് ഒരു 15 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് കുഴച്ചിട്ട് ഈ ഒരു അളവ് കണ്ട ഈ ഒരു ലെവലിന് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് മാറ്റി വെക്കാം. 15 മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പരിപാടി, ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇനി ചട്ടി വെച്ച് നമുക്ക് അത് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് നമുക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് എണ്ണ ചൂടാക്കാം. ഓവറായിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കയറി കരിഞ്ഞു, അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് ചൂടാക്കാം. ഇത് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ സാധനമായി ഇതുണ്ട്, ഈ ഒരു ലെവല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ സ്പൂണിനാണ് എടുക്കുന്നത്, സാധാരണ എടുക്കുന്നത് പിന്നെ കൈകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഇറ്റി ഇറ്റി ഇടുകയാണ്. ഇപ്പം ഞാൻ സ്പൂണിന് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എണ്ണ നമ്മുടെ ചൂടായി വരുന്നത്, അപ്പോൾ ആ ചൂട്ടിലേക്ക് നമ്മുടെ ഓരോ സ്പൂൺ വീതം ഞാൻ എടുക്കാം. നമുക്ക് ഇതൊന്ന് തിരിച്ചും മറച്ചും ഒക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി. ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം, കാരണം ലോ ഫ്ലെയിമിൽ കിടക്കുന്നതുകൊണ്ട് ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് അതിന് ശേഷം ഇനി അടുത്ത മാവ് നമ്മൾ ഇതുപോലെ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട റെഡിയായിട്ടുണ്ട്. ഇതാണ് നല്ല പഞ്ഞി പോലുള്ള നല്ല രസം, നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഒരു ബോണ്ടായ കണ്ടോ, ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.